ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ? അപ്പം നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടർ വീഡിയോ ആണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സാക്കുവിൻ്റെ വീട്ടിൽ ഞാനും സാക്കും ഞങ്ങളുടെ 8 മക്കളും ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാവരും കണ്ടു, അവരുടെ സ്കൂളിലേക്കുള്ള ഒരുക്കങ്ങളും അവർ പറഞ്ഞയക്കുന്ന തിരക്കും കാര്യങ്ങളും എല്ലാം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. സാക്കുവിൻ്റെ വീട്ടിലെ ഒരു വിശേഷമായിരുന്നു. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ മക്കളെ കുളിച്ചിട്ടും മാറ്റിട്ടും ഒരുങ്ങിട്ടും ഒന്നുമില്ല. ഞാൻ എന്റെ സ്കൂൾക്ക് പോകാനിട്ട് കുളിക്കും മാറ്റും ഒരുങ്ങുന്നു ചെയ്യാൻ പോലെ പോവാൻ പറ്റുന്ന സ്കൂൾ ഏതാന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ വരി. അപ്പോ മക്കളെ സ്കൂളിലൊക്കെ വിട്ടതിന്റെ ശേഷം ഞാനിതാ എന്റെ സ്കൂൾക്ക് പോകാനിട്ട് വണ്ടി വിളിച്ചു. അപ്പൊ ഞാൻ ക്യാമറാമാനായിട്ടാണ് ഇന്ന് പോണത്, എന്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ എല്ലാരും ചേർക്ക് ഞാൻ പഠിക്കാൻ പോവാണോ, ഞാൻ പഠിച്ചാ വേണ്ടേ കാരണം പ്രായമൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും പോവല്ലേ മക്കളെ. ഞാൻ എന്താ പറയാ, നമ്മളെ ലൈഫ് സ്റ്റോറി അറിയണവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ. പിന്നെ ആറ്റയും ബബ്ലുവും ലിനുട്ടനും ഉണ്ടായിട്ട് അധികം ഗ്യാപ്പ് ഇല്ലാണ്ടാണ് ഞാൻ ആറ്റനെയും ബബ്ലുവിനെയും പ്രഗ്നന്റ് ആയത്. അപ്പൊ അതുകൊണ്ട് അവര് മൂന്ന് പേരും ട്രിപ്പിൾസ് ആണോന്ന് തന്നെ കൂടുതൽ നമുക്ക് കമന്റ്സ് ഒക്കെ വരണത്. അപ്പോ അത്രയും അടുത്ത ഡെലിവറി ആയതുകൊണ്ട് തന്നെ ആ മൂന്ന് ഇത് കഴിഞ്ഞപ്പോ പിന്നെ അവര് നാല് ഡെലിവറി നോർമൽ ഡെലിവറി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ 4 പെറ്റി കഴിഞ്ഞപ്പോ അതിന് എന്റെ ഊരുടെ കാര്യം പറ്റിയ കയ്യിന്ന് പോയിക്കണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ വെളാഞ്ചേരി ഫിറ്റ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞുള്ള ഒരു ഫിറ്റ്നസ് സെന്ററിൽ പോണ്ടിട്ടാ. അപ്പോ അവിടെ ജോലിക്ക് കോച്ചായിട്ട് പോകുന്നല്ല, ഒറ്റ കയ്യിൽ നിന്ന് പോയി ഊരും കാര്യങ്ങളൊക്കെ. നല്ല ബാക്ക് പെയിൻ ആണ് ഇപ്പൊ കൊറേ ആയി തുടങ്ങിയിട്ട്. അപ്പൊ പിന്നെ കൊറേ ഡോക്ടേഴ്സിനൊക്കെ മാറി കാണിച്ച് എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ എടുത്ത് അപ്പോഴൊക്കെ കൊറേ മരുന്നായിട്ട് ഇങ്ങനെ പോല് തുടങ്ങിയിട്ട് ഒരു 3-4 വർഷം ആയിക്കണ്. പക്ഷേ എങ്കിൽ ഇപ്പൊ MR എടുക്കണം എന്ന് പറയാം, പെയിൻ കൂടിയപ്പോ ഡോക്ടർ MR എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ MR എടുത്ത് നോക്കിയപ്പോഴാണ് 3 ബൾജ് തെറ്റിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഉള്ളില് വെയിൻ കുടുങ്ങിയിട്ട് നല്ല രീതിയിൽ എനിക്കിപ്പോ ബാക്ക് പെയിനും ഉണ്ട്. പിന്നെ അതുപോലെ പല കാലിന്റെ ചില ഭാഗത്തും കൈയുടെ ചില ഭാഗത്തൊക്കെ ഭയങ്കര തരിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ നമുക്ക് എല്ലാരും പറയില്ലേ 10-30 വയസ്സ് വരെ നല്ല സ്ത്രീകൾക്ക് നല്ല ആരോഗ്യമുള്ള ടൈം എന്നുള്ള. അപ്പൊ ആ ടൈം കഴിഞ്ഞതിനാല് ഇന്റെ സംഭവങ്ങളൊക്കെ കയ്യിന്ന് മൊത്തത്തില് തീർന്നിക്കണ്. അപ്പം എല്ലാരോടും പറയാനുള്ളത് അതാണ്, നമ്മള് ഇപ്പൊ എല്ലാപ്പൊക്കെ ചിലപ്പം കാണുന്നവർ ചോദിക്കും കമന്റ് ആയിട്ട് ഇപ്പൊ വരും, നമുക്ക് പെരയിലെ പണിയെടുത്താ പോരെ, ഇപ്പോ ജിമ്മിന് പോകേണ്ട ആവശ്യമുണ്ടോ, വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. പക്ഷെ എനിക്ക് വീട്ടിൽ വേണ്ടോളം പണിയുണ്ട്, ആ പണികളൊക്കെ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അതും എടുക്കണം, പക്ഷെ അതുകൊണ്ടൊന്നും നമ്മളുടെ ഈ എക്സസൈസ് കാര്യങ്ങൾക്ക് ഉള്ളത് ബാക്ക് പെയിൻ എക്സസൈസുകൾക്കുള്ള ഒരു മാർഗം ആവൂല കേട്ടാ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ഫിറ്റ് ആൻഡ് ഗ്ലോ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, വെളാഞ്ചേരി മാട്ടിയ മാളിന്റെ 2nd ഫ്ലോറിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ കയറി വന്നാൽ തന്നെ ഒരു പ്രത്യേക വൈബ് ഒരു എനർജി ഒക്കെയാണ്, കാരണം ഫുൾ മ്യൂസിക്കും നല്ലൊരു മൂഡാണ് കയറി വന്നപ്പോൾ തന്നെ. ഫുൾ നല്ല എനർജിക്ക് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് അപ്പൊ ഇവിടെ വന്നപ്പാടെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡോക്ടറെ ഇതൊക്കെ കാണിച്ചു. അപ്പൊ അതിൽ തന്നെ ഡോക്ടറെ എനിക്ക് ചെയ്യേണ്ട പോസ്റ്റർ എക്സസൈസുകളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അപ്പൊ എന്താണ് നമുക്ക് ഇങ്ങനെ ബാക്ക് പെയിൻ വരാനുള്ള കാര്യങ്ങൾ സംഭവങ്ങളും നമ്മളെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നെ നമ്മളിത് അവിടെ അഡ്മിഷൻ എടുക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. അപ്പൊ നമുക്കിവിടെ ഒരു ട്രെയിനറെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്നോട്ട് ഡോക്ടർ ഒരു ട്രെയിനറെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ബാക്ക് പെയിന് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ ഒറ്റയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പം പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയി പോകുമല്ലോ. അപ്പൊ നമുക്കത് പെയിൻ കൂടാനേ സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 3 മാസം ഒറ്റയ്ക്ക് ആണ് ചെയ്തെടുത്ത് നോക്കിയിരുന്നത്. അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ നീരുകെട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇന്നോട് ഇനി ഒരു ട്രെയിനറെ ഹെൽപ്പോട് കൂടിയിട്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അവർ നല്ല രീതിക്ക് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന എക്സസൈസുകളൊന്നും ഒന്നുമല്ല എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് നമ്മൾ എങ്ങനെ നിവർന്ന് നിന്നിട്ട് ചെയ്യണം എന്നുള്ളതും പിന്നെ ഏത് പൊസിഷനിൽ കറക്റ്റ് സ്റ്റാൻഡ് ചെയ്തേണം എന്നുള്ളതും ഏതിങ്ങനെ ഏത് പൊസിഷനിൽ കൈ പിടിക്കണം എന്നുള്ളതും കാര്യങ്ങളൊക്കെ കറക്റ്റ് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതിപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ചെയ്യുന്ന രീതിയും അപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യുന്ന രീതിയും തമ്മിൽ നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ആഴ്ചൻ്റെ അടുത്തായി ഇപ്പോൾ ഇങ്ങനെ പോക്ക് തുടങ്ങിയിട്ടുണ്ടായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എനിക്ക് പെയിനിനൊക്കെ മാറ്റം ഇപ്പം തന്നെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം അത്ര ഒന്നുമല്ല, കിടക്കുന്ന രീതിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ രീതിയാണെങ്കിലൊക്കെ മാറുമ്പോൾ നമുക്ക് ബാക്കിലൊക്കെ നീരുകെട്ട് കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒട്ടുമിക്ക സ്ത്രീകളിലും ഉള്ളതാണ്. നമുക്ക് 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന ബാക്ക് പെയിന് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ
എനിക്ക് വരാൻ കാരണം വേറൊന്നുമില്ല, അടുപ്പിച്ചുണ്ടായിരുന്ന ഡെലിവറി കാര്യങ്ങളുകൊണ്ടുണ്ടായ മെയിൻ പ്രശ്നങ്ങളാണ് കേട്ടോ. കാരണം നമ്മൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ കൂടി അത് നമ്മുടെ ബാക്കിനാണല്ലോ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്ന് തന്നെയാണ് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കൾ നാലാളും അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന അവർ തന്നെ അല്ലായിരുന്നു കേട്ടോ, എനിക്ക് പ്രഗ്നൻസി ടൈമിൽ നല്ല വയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ ഒരു ബാക്ക് ബോൺ ആണല്ലോ, കൂടുതലായിട്ട് നമുക്കത് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും നമുക്ക് വയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുള്ള. പിന്നെ നോർമൽ ഡെലിവറി ആകുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ബാക്കിനാണല്ലോ കാര്യങ്ങൾ, പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവണമായിരിക്കും, അല്ലാതെ വേറെ റീസണും കാര്യങ്ങളൊന്നും എനിക്ക് ഇങ്ങനെ ബൾജി തെറ്റാനായിട്ടുള്ളതൊന്നും കാണാനില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ഹെൽത്ത്, നമ്മളെ പിന്നോട്ട് ഡോക്ടർ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് തന്നെ മക്കളെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളെ ഹെൽത്തും കൂടി നോക്കണം പറഞ്ഞിട്ട് എനിക്ക് എക്സാമ്പിൾ പറഞ്ഞത് തന്നെ തള്ളക്കോഴികളെ കണ്ടിട്ടില്ലേ, കുട്ടികളെ ഒരു പ്രായമാകുമ്പോൾ കുട്ടികളൊന്ന് അകറ്റി നിർത്തും അവർ, അപ്പോൾ കുട്ടികളുടെ സ്നേഹമില്ല എന്നിട്ടോ ഒന്നുമില്ല, പക്ഷേ സ്വന്തം ശരീരം നോക്കിയിട്ടാണെന്നൊക്കെ. പക്ഷെ നമ്മൾ സ്ത്രീകൾ പൊതുവെ അതൊന്നും ചെയ്യൂല, കാരണം നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കണക്കായും കൂടുതൽ നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മളെ ആരോഗ്യം നമ്മളെ തടിയൊന്നും ശ്രദ്ധിക്കലില്ല. എൻ്റെ കാര്യവും അത് തന്നെയാണ്, അതൊക്കെ തന്നെയായിരിക്കും ഭൂരിഭാഗം എല്ലാവിധ സ്ത്രീകളെ കാര്യവും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് ഒരു പ്രായം കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ ഹെൽത്ത് നമ്മളെ കയ്യിൽ നിൽക്കാണ്ടാവും. എനിക്കിപ്പോൾ ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ബാക്ക് പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ രാവിലെ മക്കളെ സ്കൂളിലേക്ക് അങ്ങ് ഒരുക്കി വിടുമ്പോൾ തന്നെ പിന്നെ എനിക്കൊന്ന് കിടന്നാൽ മതി എന്നുള്ള ലെവലിൽ അത്രയും പെയിൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയപ്പോഴാണ് എം ആർ ഐ കാര്യങ്ങൾ എടുത്ത് നോക്കിയപ്പോഴാണ് ഇത്രത്തോളം പ്രോബ്ലം ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ് തന്നിട്ടുള്ള ഈ പോസ്റ്റർ എക്സസൈസുകൾ ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു എം ആർ ഐ എടുത്ത് നോക്കിയാലേ നമുക്കതിൻ്റെ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്കിന് ഒരു ഇഞ്ചക്ഷൻ, അതും അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇടൽ, അല്ലെങ്കിൽ പിന്നെ സർജറി, ആ രീതിയിലുള്ള ഓപ്ഷൻസാണ് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ഇടലും സർജറി ഒന്നും നമ്മൾ ഇപ്പോഴത്തെ ആലോചിക്കണക്കായും നല്ലത് നമുക്ക് ഇതുപോലെ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അതല്ലേ ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് എൻ്റെ ആരോഗ്യം കൂടി നോക്കട്ടെ എന്നുള്ള ലെവലിലേക്ക് ഇറങ്ങുകയാണ്. ഇതാ മക്കളെ ഞങ്ങളല്ല, ഞാൻ ജിമ്മിൽ പോയി പെട്ടിപ്പണിയെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല നെയ്ച്ചോറും ബീഫും തന്നെ. ഞാൻ തടി കുറക്കാനല്ല ഗൈസ്, തടി ഓൾറെഡി കൂടിയിട്ടാ, അതുകൊണ്ടാണ് ഇപ്പൊ ബാക്ക് പെയിന് കൂടിയത്. അപ്പോ ബാക്ക് പെയിന്റെ എക്സസൈസ് ചെയ്യണതിന്റെ കൂടെ തടി കുറയുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. പിന്നെ എനിക്ക് പിന്നെ വെയിറ്റ് കുറക്കാനുള്ള രീതിയിലുള്ള എക്സസൈസുകളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനത്തുള്ള എക്സസൈസുകളൊന്നും പറ്റില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ എക്സസൈസുകൾ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതെല്ലാം ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇപ്പോ ഞങ്ങൾ വീണ്ടും ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും പോവാണ്. അപ്പൊ പാത്തുവിനെ കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ പാത്തു ആരാന്ന് കുറെ ആൾക്കാർ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പാത്തു ഇതാ ഈ ബീബാത്തുവിന്റെ മകളാണ്. അപ്പൊ ഈ ബീബാത്തു അവിടെ പിന്നെ നമ്മളോണ്ട് പോവാ. അപ്പൊ അത് പറഞ്ഞാല് പാത്തു പാത്തുവിനെ കുറിച്ച് പറയുമ്പോ അങ്ങനെ പറഞ്ഞു. പാത്തു പറഞ്ഞാല് ഇവിടെ ഇവിടെ മകളാണ്. ഇവിടെ ആരാന്ന് ചോദിച്ചാൽ ഇവിടെ എന്റെ ഉമ്മയുടെ മകളാണ്. എന്റെ ഉമ്മാരെന്ന് വെച്ചാൽ എന്റെ ഉമ്മ എന്റെ ഉമ്മയുടെ മൂത്ത മകളാണ് ഇവിടെ. ഇതാണ് സാക്കു സാക്കു എന്ന് പറഞ്ഞ സാധനം. കൊറേ ആൾക്കാർ കമന്റ് ചോദിച്ചു ഈ സാക്കു പറഞ്ഞ സാധനത്തിന് വാങ്ങാൻ കിട്ടും. അപ്പൊ ഇതാണ് അത് വിൽക്കണില്ല എന്നാണ് അളൂസ് പറഞ്ഞത്. പിന്നെ ഇവിടെ മൂത്ത മകളാണ് ആ പാത്തു, അതായത് അനുമോള്. അനുമോള് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞങ്ങള് അവളപ്പോ നീറ്റിന് അവള് എൻട്രൻസ് കോച്ചിങ്ങിന്റെ ഇതിന് നീറ്റിന് വേണ്ടിട്ട് എവിടെയാണ് എന്താണ് സൈലം സൈലത്തിലാണ് അവള് കാലിക്കറ്റ് സൈലത്തിലാണ് ഇപ്പോ. അപ്പോ ഇപ്പോ അതാ പെരുന്നാൾ ലീവ് അല്ലേ. അപ്പൊ പെരുന്നാൾ ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ അവളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ കൊണ്ടുപോകാൻ പോണതിന്റെ മുന്നായിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ പൂക്കാട്ടറി പോയിട്ട് ഓൾക്ക് പ്ലസ് ടുവിന്റെ ഇതുണ്ട് അവാർഡ് ഫംഗ്ഷൻ. അപ്പൊ അത് അറ്റൻഡ് ചെയ്യണം. അപ്പൊ പ്ലസ് ടുവിന് ഫുൾ മാർക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരൊരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഓൾക്ക് ട്രോഫി വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം അവളുടെ ഇമ്മയായ ഇവിടെ അവർ ക്ഷണിച്ചിരിക്കുകയാണ് ഗായ്സ്. എന്തായാലും ഇവിടെ പഠിച്ച് പാസ്സായി ഫുൾ മാർക്ക് വാങ്ങിയിട്ട് ട്രോഫി വാങ്ങൂലല്ലോ. അത് ഈ ജന്മത്തിൽ ഉണ്ടാവാത്തൊരു കാര്യമായതുകൊണ്ട് അവളെ മകളിലൂടെ അവൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ സാക്കൂര് ജീവിതത്തിൽ കിട്ടാത്ത ഒരു ഭാഗ്യം ഞങ്ങളിപ്പോ അവളെ മകളിലൂടെ അവൾക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഉമ്മ പഠിച്ച് പാസ്സായിട്ട് ഫുൾ മാർക്ക് മേടിച്ചൊരു ട്രോഫി വാങ്ങാൻ പറ്റാത്ത എല്ലാ അമ്മമാർക്ക് വേണ്ടിയിട്ടും മക്കൾ ഇതുപോലെ പഠിച്ച് പാസ്സായിട്ട് മാർക്ക് വാങ്ങിക്കാം മതിയായിരുന്നു. ഞാൻ പിന്നെ പ്ലസ് ടു എഴുതിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എഴുതിയിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയേനെ. അതുകൊണ്ട് ഞാൻ എഴുതാഞ്ഞത്. ക്യാമറമാനായിട്ടാണ് കൊണ്ടെടുക്കണത്, പിടിക്കരുത്. ഫ്ലോർമുണ്ടല്ലേ,
അങ്ങനെ അതാ ഞങ്ങള് കാലിക്കറ്റ് എത്തിയിട്ട്, അപ്പൊ അത്തുവിന്റെ അടുത്ത് അവരുടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് എല്ലാവർക്കും കൂടി കയറാനൊന്നും പറ്റില്ല. അപ്പൊ സാക്കു അവളെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാനിതാ അവിടെ അവളെ ഹോസ്റ്റലിന്റെ തൊട്ട് മുന്നിലായിട്ടൊരു മരത്തിൽ നിറയെ ഞാവലുമ്പഴം ഇട്ട. അപ്പൊ ഞങ്ങളുടെ സാക്കുവിന്റെ അയൽവാസിയാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവനെ കൊണ്ട് ഞാവലുമ്പഴം പൊട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെതാ മൂന്നാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും പത്തുവിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാനിട്ട്. അപ്പൊ പെരുന്നാൾക്ക് രണ്ടു ദിവസത്തെ ലീവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവളെ ഇവിടെ തന്നെ കൊടുന്ന് വിടണം. അപ്പോൾ ഇനി അവളെയും കൂട്ടി പോകുന്ന വഴിക്ക് ഇതാ അപ്പം ഞങ്ങൾ ഇവിടെ ഒരു കഫേയിൽ കയറി നല്ല അടിപൊളി ബർഗറും അതുപോലെ ജ്യൂസൊക്കെ കുടിച്ചുവിട്ടാ. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്കാണ്. ഇപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ടൊന്നുകൊണ്ട് കിടന്ന് ഉറങ്ങി വണ്ടിയിൽ നിന്നിട്ടായി. ഇങ്ങനെ ഉറങ്ങിയിട്ട് ഇവിടെ എത്താറാവുമ്പോൾ സമയമാകുമ്പോഴത്തേനാണ് പിന്നെ നീറ്റത്. അപ്പോൾ വീട്ടിലെത്തി മക്കളൊക്കെ അപ്പോഴത്തേക്ക് കാത്തിരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാ. അവിടെ ഭയങ്കര സർപ്രൈസ് പ്ലാനിങ് ഒക്കെ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടല്ലോ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. തീയതി വരുമ്പോൾ അങ്ങനെ വിളിച്ചിരുന്നിട്ട് ഞെട്ടിക്കണം, ഇവിടെ കട്ടിൻ്റെ അടിയിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേനും അത്യാവശ്യം നല്ല നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ചെറിയവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരം വെളുത്തിട്ട് പിന്നെ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാല്ലാ മറ്റന്നാൾ പെരുന്നാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പെരുന്നാൾ വ്ളോഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പ്രധാനമായിട്ട് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും ഹെൽത്തും ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഫാമിലി മക്കളും എല്ലാവരും വേണം. അതിൻ്റെ കൂടെ നമ്മളെ ശരീരം കൂടി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് നമ്മളെ ശരീരം തന്നെ നോക്കിയാൽ പിടിച്ചാൽ കിട്ടാതായിപ്പോൾ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ അടുത്ത പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാം.